തൊടുപുഴയിൽ താലൂക്ക് തല നിക്ഷേപക സംഗമം ജില്ലാ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രവും തൊടുപുഴ താലൂക്ക് വ്യവസായ കേന്ദ്രവും സംയുക്തമായി താലൂക്ക് തല നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സഹിൽ മുഹമ്മദ് യോഗത്തിൽ അധ്യക്ഷനായി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഇടുക്കി ജില്ലയിൽ ഒട്ടനവധി സംരംഭങ്ങൾ തുടക്കം കുറിക്കുവാനും അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ വ്യവസായങ്ങളും സംരംഭങ്ങളും തുടങ്ങുന്നതിന് ജില്ലയിലെ ഇങ്ങോളം ഇങ്ങോളം ആളുകൾ ഇന്ന് ഒഴിയും. അതറിയാം, മലയാളികൾ മനസ്സിൽ ഒരു വ്യവസായം തുടങ്ങി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളവർ ഒരു കാലഘട്ടത്തിൽ വലിയ വലിയതാണ്. തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ബാബുരാജ് കെ സ്വാഗതം ആശംസിച്ചു. ഇടുക്കി ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ജോസ് ജോർജ്, KSSI ഇടുക്കി പ്രസിഡന്റ് ബേബി ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം സംരംഭകത്വ സഹായ പദ്ധതിയിലൂടെ 15 സംരംഭകർക്ക് 68 ലക്ഷം രൂപയുടെ സബ്സിഡി നൽകി. പുതുതായി ആരംഭിക്കുന്ന 20 സംരംഭങ്ങൾക്ക് വിവിധങ്ങളായ പ്രോജക്റ്റുകളിലൂടെ 125 കോടിയുടെ നിക്ഷേപം തൊടുപുഴ താലൂക്കിൽ വന്നതായി ഉപജില്ലാ വ്യവസായ ഓഫീസർ അറിയിച്ചു. ഇളന്തേശം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ രാജേഷ് VS യോഗത്തിൽ കൃതജ്ഞത പറഞ്ഞു. വ്യവസായ വകുപ്പ് ESS പദ്ധതിയിലൂടെ സബ്സിഡി ധനസഹായം നൽകിയ സംരംഭകരുടെ അനുമതി പത്രം യോഗത്തിൽ വിതരണം ചെയ്തു. തുടർന്ന് SBI, ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, UBI തുടങ്ങിയ ബാങ്കുകളിലെ ചീഫ് മാനേജർമാർ ബാങ്കിംഗ് ക്രമങ്ങൾ വിശദീകരിച്ചു. KFC വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ സംബന്ധിച്ച് ചീഫ് മാനേജർ ഹരീഷൻ മൂത്തത് ക്ലാസ് നയിച്ചു. പുതുതായി സംരംഭം ആരംഭിക്കുന്നവരുടെ പ്രൊജക്ടുകൾ ബാങ്കിംഗ് മാനേജർ, KFC മാനേജർ തുടങ്ങിയവർ വിശദമായി പരിശോധിച്ചു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.